സൗദിയിൽ ആദ്യമായി ചിത്രീകരിക്കുന്ന കൊമേഴ്ഷ്യൽ സിനിമ നജയ്ക്ക് കൊച്ചിയിൽ തുടക്കം. പ്രവാസി മാധ്യമ പ്രവർത്തകനായ ഷംനാദ് കരുനാഗപ്പള്ളി സംവിധാനം ചെയ്യുന്ന നജയുടെ ടൈറ്റിൽ ലോഞ്ചും ഓഡിയോ ലോഞ്ചും ചടങ്ങിൽ നിർവഹിച്ചു. പ്രവാസി ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ മോഹൻ നിലവിളക്ക് കൊളുത്തി ചിത്രത്തിന് തുടക്കം കുറിച്ചു. സംഗീത സംവിധായകൻ ജെറി അമൽദേവാണ് നജയിലെ ഗാനങ്ങൾ പുറത്തിറക്കിയത്. മാധ്യമപ്രവർത്തകനായ ബാബു വളപ്പായ എഴുതി ശ്രേയ എസ് അജിത്ത് ചിട്ടപ്പെടുത്തിയ ഗാനം ആലപിച്ചത് സിതാര കൃഷ്ണകുമാറാണ്. Extremely glad to see Shreya here in the shape of a music director for a movie. It gives me immense pleasure indeed to know that a little girl like her has got the guts, the gift, the talent and the ability to music direct a Malayalam movie, which is a rare, very rare thing. ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ജീവൻ ടി വി സാരഥി ബേബി മാത്യു സോമന്ദിരം നിർവഹിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ് സൗദ ഷെറീഫ് ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ് ന്യൂസിലെ റിപ്പോർട്ടിങ്ങും വേർഡിങ്സും കാണുമ്പോൾ ഓ മനോഹരമായി എഴുതുന്നുണ്ടല്ലോ, സംസാരിക്കുന്നുണ്ടല്ലോ, അവതരിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് ഞാൻ ഷംനാദിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മൂന്ന് മലയാളി വനിതകളുടെ പ്രവാസലോകത്തെ അതിജീവനത്തിന്റെ കഥയാണ് നജയെന്ന് സംവിധായകൻ ഷംനാദ് കരുനാഗപ്പള്ളി പറഞ്ഞു. നജ മീൻസ് സർവൈവൽ, അതിജീവനം എന്നാണ് അറബി വേർഡാണ്. മൂന്ന് സുഹൃത്തുക്കളുടെ, അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം സൗദി അറേബ്യയിലെത്തിയ മൂന്ന് സുഹൃത്തുക്കളുടെ സന്തോഷവും സങ്കടവും അവരുടെ സൗഹൃദവും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ സൗഹൃദം രക്തബന്ധങ്ങളെക്കാൾ ദൃഢമാകുകയും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ സിനിമയിലൂടെ നമ്മൾ വരച്ചു കാണിക്കുന്നു. സൗദി അറേബ്യയിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ ഒരു കൊമേഴ്സ്യൽ സിനിമ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ജബാർ, ഷാനവാസ് മുനമ്പത്ത്, മജീദ് മൈത്രി, ഗഫൂർ മുനമ്പത്ത്, നിയാസ്, റിയാസ് നർമ്മകല തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. പുതുമുഖങ്ങളോടൊപ്പം പ്രമുഖരും നജയിൽ വേഷമിടുന്നുണ്ട്. ജീവന്യൂസ് കൊച്ചി.